ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് ഇൻ ദി അമേരിക്കൻ ഡ്രീം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു. കുറേ നാളായി വീഡിയോ ഒക്കെ വന്നിട്ട് എനിക്കറിയാം. കാരണം എന്താ പറയുക, കോവിഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിപ്പോയി. എനിവേ, ആ പിന്നെ അതുമല്ല, എക്സൈറ്റിംഗ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് വീട്ടിലും ജോലിയൊക്കെ ആയിട്ടിരുന്നു. എനിവേ, ഫൈനലി നമ്മൾ ബോട്ട് വാങ്ങിച്ചു. ആ ബോട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാണ്. പക്ഷേ ഞാൻ എന്ന് ചെയ്യാൻ പോകുന്ന ബോട്ടിൻ്റെ ഒരു റിവ്യൂ ആണ്. റിവ്യൂ അല്ല, എന്താ പറയുക, ഒരു വാക്ക് അറൗണ്ട് വീഡിയോസ്. എന്നാ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബോട്ടിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. ഇവിടെ അറിയത്തൊന്നുമില്ല, എങ്കിലും നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോട്ടിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ജമ്പ് ഇൻ. ഇതാണ് നമ്മുടെ ബോട്ട്. ഇത് യമഹയുടെ AR190 എന്ന് പറഞ്ഞിട്ട് 19 feet ഉള്ള ബോട്ടാണ്. ഏകദേശം ഒരു 10 പേർക്ക് സുഖമായിട്ട് പോകാം. 12 പേർക്ക് വരെ പോകാം. പക്ഷെ 10 പേർ ഇരിക്കാനുള്ള സീറ്റുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഒരു 30-35 നോട്ടിക്കൽ മൈൽ സ്പീഡിലൊക്കെ ഇത് പോകും. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇത് ഇരിക്കുന്നത് ഷോർ ലാൻഡർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ട്രെയിലറാണ്. ഇതാണ് നമ്മുടെ ട്രക്കുമായിട്ട് ഹിച്ച് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പുറയിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് വാക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബോട്ട് രജിസ്ട്രേഷൻ, നമ്മുടെ കാറിനെ പോലെ നമ്മൾ ബോട്ടിനും രജിസ്ട്രേഷൻ നമ്പറുകളുണ്ട്. അത് രജിസ്ട്രേഷൻ നമ്മുടെ ഇതാണ് നമ്മുടെ NJ 26-37-HR, ദാറ്റ്സ് അവർ നമ്പർ. പിന്നെ ഇത് നമ്മൾ ബോട്ട് നമ്മൾ സൈഡിൽ ഡെക്കിൽ ഇടിക്കാതിരിക്കാൻ, നമ്മൾ ബോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു കുഷീനാണ്, ബോട്ടിൻ്റെ കുഷീനാണിത്. അപ്പം ഇതാണ് ബോട്ട്. നമ്മൾ വാക്ക് അറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെ. ഇത് യമഹ ഹൈവേ മറൈൻ, നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടാണ്, ഹൈവേ മറൈൻ എന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ പെട്രോൾ ഒഴിക്കാനുള്ള ടാങ്ക്. ഇതിൽ 40 ഗാലൻ കൊള്ളും. 40 ഗാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 times 3, അബൌട്ട് 130-140 liters ഓഫ് പെട്രോൾ ഇതിനകത്ത് കൊള്ളും. ഈ നമ്മുടെ ബാക്കിൽ ഡെക്കാണ് ഇരിക്കാനുള്ള. ഇത് സ്വിമ്മിംഗ് ഡെക്ക് എന്നാണ്, സ്വിമ്മിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് ഇതിന് പറയുന്നത്. ബാക്കിൽ നമ്മൾ കുഷീനൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് നോക്കി ഇരിക്കാൻ പറ്റും. അതുപോലെ ഈ സൈഡും പ്രിറ്റി മച്ച് സെയിം, നല്ല നൈസ് AR190 എന്ന് നല്ല അടിപൊളി ഒരു ലെറ്ററിങ്ങും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിനെ ടോ ചെയ്യാം, ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തായിട്ട് വലിക്കാൻ വേണ്ടി ബലൂണൊക്കെ ടോ ചെയ്യാനുള്ള നമ്മുടെ ഒരു മോളിൽ എന്താ പറയുക, ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലാണ് ബിമ്മിനി ടോപ്പ് ഉണ്ട്. ഞാൻ മോളിൽ ചെല്ലുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് മറ്റേ സൈഡ് പോലെ തന്നെയാണ്. ഈ സൈഡും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതാച്ച സൈഡ് വ്യൂ. ഇനി നമുക്ക് ഹോപ്പ് ഓൺ ടു ദ ബോട്ട്. അപ്പം നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത്തൂസ് കയറുവാണ്. നമ്മളൊരു സ്റ്റെപ് സ്റ്റൂൾ വെച്ചിട്ടുണ്ട്, കാരണം പൊക്കം കൂടുതലായതുകൊണ്ട് ഇത്തൂസിനെ കയറാൻ. അപ്പോൾ അതിന് ഇത്തൂസിനല്ല, നമുക്ക് കയറണമെങ്കിലും ഒരു സ്റ്റെപ് സ്റ്റൂളുണ്ട്. സോ നമ്മൾ സ്റ്റെപ് സ്റ്റൂൾ വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ റാമ്പിലൊക്കെ ചെന്ന് കഴിയുമ്പം ഫ്ലോട്ടർ ഉള്ളതുകൊണ്ട് അതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ വൈഡ് ആംഗിൾ വെക്കട്ടെ, അത് ഈസിയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോട്ട് ഫ്രം ദ ബാക്ക്. കേട്ടോ, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അത് ഇവിടെ ഇരിക്കാൻ, ഇവിടെ ശരിക്കും റൺ ചെയ്യുമ്പോൾ ഇരിക്കരുത്, കാരണം റൺ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ നല്ല സ്പീഡിൽ പോകേണ്ട, നമ്മൾ പുറത്തോട്ട് ചാടിപ്പോവും. ബട്ട് യാ, നല്ല അടിപൊളി ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് നേക്കഡ് ഫീറ്റ് ഉള്ളി. നമ്മൾ ഷൂ ഒന്നും ഇടാതെ വരുമായിരിക്കും നല്ലത്. കാരണം നാല് കാലിന് മൊത്തം ചില മൊത്തം വെള്ള കളറാണ്, നല്ല കാർപ്പറ്റാണ്, പുതിയ ബോട്ടായതുകൊണ്ട് ബെറ്റർ ടു ഗോ നേക്കഡ് ഫീറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ചെയർ എന്ന് പറയുന്നത്. ഈ സീറ്റ് നമുക്ക് ഇവിടെ ഇരിക്കാം, പൊക്കം കുറയ്ക്കണമെങ്കിൽ നമുക്ക് താന്നിരിക്കാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റീറിംഗ്, നമ്മുടെ ഡാഷ്ബോർഡ്, അതുപോലെ നമ്മുടെ ഓഡിയോ സിസ്റ്റം, പിന്നെ ഒരു ഹമ്മിംഗ് ബേർഡിൻ്റെ ഫിഷ് ഫൈൻഡർ, ഡെത്ത് ഫൈൻഡർ എല്ലാമുള്ള സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബോട്ട് വെള്ളത്തിലിറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോട്ട് പോകുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന, ഫ്രണ്ടും ബാക്കും കൺട്രോൾ ചെയ്യുന്ന സംഭവം. സോ അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ചെയർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല സുഖമായിട്ട് കാല് നീട്ടി വെച്ചൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഈസി 3 പേർക്ക് ഇവിടെ കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കറാണ്. ചൂസ് മാർക്കറ ആങ്കർ ആണ് സംഭവം. ഇത് നമ്മുടെ ആങ്കറും അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ആണ്. ഇത് പൊക്കി കഴിയാം, സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെയാണ് ഇതിട്ടേക്കുന്നത്. ഇപ്പറയും സ്റ്റോറേജ് ആണ്, അപ്പോൾ നമുക്കിങ്ങനെ പൊക്കിയിട്ട് പിടിച്ചാൻ പറ്റും. പിന്നെ ഇവിടെ കുഷീൻസ് എല്ലാ സൈഡിലും ഉണ്ട്, അപ്പോൾ നമ്മൾ നന്നായിട്ട് പല രീതിയിൽ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫ്രണ്ടിലൊക്കെ അടിക്കുന്നത് കുറയും. സോ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ടൈ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകത്തില്ല. ഓക്കെ, സോ ഇത് ഈ സീറ്റ് പൊക്കാൻ പറ്റത്തില്ല, ബട്ട് ദിസ് സീറ്റ് ഇത് പൊക്കാൻ പറ്റും. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. അതുപോലെ തന്നെ
ഇത് ആ കാണുന്നത് ജസ്റ്റ് ഇവിടെ കവർ ഇടാനുള്ള ഒരു എന്താ പറയുക ഒരു കവർ ഇടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടോപ്പാണ്. എനിവേ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ കുഷീനുണ്ട്, ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഈ സൈഡിൽ ഉള്ളത് ഒരു ഒരു സ്റ്റോറേജ് സ്പേസാണ്. സ്റ്റോറേജ് സ്പേസിൻ്റെ അകത്ത് ഞാനിപ്പം എന്താ പറയുക അല്ല നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. എനിവേ നമ്മുടെ എഞ്ചിനാണ്, എഞ്ചിൻ ബേ, എഞ്ചിൻ ബേയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അതിന് കുഷ്യൻസ് കാര്യങ്ങളുണ്ട്. എഞ്ചിൻ ബേ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ എഞ്ചിൻ ബേ. യമഹയുടെ 1.8 ലിറ്റർ ഹൈ ഔട്ട്പുട്ട് ജെറ്റ് എഞ്ചിൻ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇതിൻ്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക 180 horses ആണ് ഇതിന് പവർ ഉള്ളത്. സോ സംഭവം അടിപൊളി സ്പീഡാണ്. ഞാൻ പറഞ്ഞല്ലോ 30 നോട്ടിക്കൽ മൈൽ സ്പീഡ് വരെ ഇതെടുക്കാൻ പറ്റും. 30 അല്ല 35 വരെ. ഐ ഡിഡ് ആക്ച്വലി 30 ദി അതർ ഡേ. 35 വരെ പോകാൻ പറ്റും. ഓക്കെ, സോ എഞ്ചിൻ ബേ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് വലിയ നമ്മുടെ എന്താ പറയുക സ്കീ റാക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കിത് വലിയൊരു സ്കീ റാക്ക് കൊണ്ടുപോകാനുള്ളൊരു ബേയാണ്. വലിയൊരു എന്താ പറയുക നീട്ടത്തിൽ നമ്മളിങ്ങനെ സ്കീ റാക്കൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഫിഷിംഗ് ബോളൊക്കെ ഇതിൻ്റെ അകത്ത് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. സോ അത്രയൊക്കെയാണ് ഇതിനകത്ത് സംഭവം. അതുപോലെ തന്നെ ഈ നമ്മുടെ എന്താ പറയുക ടോ പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ നൈറ്റിലുള്ള ലൈറ്റാണ്. അതുപോലെ ഇത് ബിമ്മിനി ടോപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനതൊക്കെ വെള്ളത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. എനിവേ സോ ഇത് നമുക്ക് താഴ്ത്താനും പൊക്കാനും പറ്റും കേട്ടോ, ഈ പറയുന്ന നമ്മുടെ ടോപ്പ്. പിന്നെന്താണ് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം കപ്പ് ഹോൾഡേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇത് നമ്മുടെ കൂളറും അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു. അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് നമ്മുടെ കൂളറും ഒരു ഗാർബേജ് ബാഗുണ്ട്. നമ്മുടെ ഇവിടെ വെക്കാനുള്ള ഒരു ടേബിളുണ്ട്. അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് റൈറ്റ്. നമ്മൾ ആ മെയിനായിട്ടുള്ള ഫുൾ വാക്ക് ഇൻ ഡീറ്റെയിൽ പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊപ്പൽഷൻ സംഭവങ്ങളാണ്. അതിൻ്റെ പ്രൊപ്പൽഷൻ സംഭവങ്ങൾ ലെമി മൂ ദ ബക്കറ്റ് അപ്പ് ഓൾ ദ വേ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ബാക്ക് ആൻഡ് സീ. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒന്ന് കാണിച്ചു തരാം. കാരണം പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ജെറ്റ്, മെയിൻ ജെറ്റ് ഹോള്. അപ്പോൾ ഈ ബക്കറ്റ് പൊങ്ങും താഴും ചെയ്യും. ബക്കറ്റ് താഴ്ന്നു കഴിയുമ്പോഴാണ് ഇവിടെ വരെ വരുമ്പോഴാണ് നമ്മൾ റിവേഴ്സ് ഈ വാട്ടർ അങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനെയാണ് റിവേഴ്സ് വരുന്നത്. അല്ലാത്തപ്പോൾ നേരെ പുഷ് ചെയ്യും. അപ്പോൾ ആ ജെറ്റും കൊണ്ടാണ് പോവുകയും ചെയ്യുന്നത്. ഇതൊരു നമ്മുടെ പങ്കായം പോലെ, പങ്കായ അല്ല, വടി കോളിറ്റ് റഡർ എന്ന് പറയും. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഇത് നമ്മൾ ബോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ഇത് നമ്മളിപ്പം സോൾട്ട് വാട്ടറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ബോട്ടിൻ്റെ പാർട്സിന് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ അതാണ് നമ്മുടെ ഹമ്മിംഗ്ബേർഡ്, നമ്മുടെ ഫിഷ് ഫൈൻഡറിൻ്റെ സോണാറിൻ്റെ ഉള്ള ഒരു സെൻസറാണ്. ഇത് നമ്മുടെ എന്താ പറയുക ഡ്രെയിൻ പ്ലഗ് എന്ന് പറയും. അത് മേക്ക് ഷുവർ ഈ ക്ലോസ് ഇറ്റ്. കാരണം ഇതിൻ്റെ അകത്ത് കൂടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വെള്ളത്തിൽ നിന്ന് കയറാനുള്ള ഒരു കോണിയാണിത്. കോണി പൊക്കി ഇറങ്ങും. ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പുഷ് ചെയ്യുക. ഇങ്ങനെ കോണിയായിട്ട് സ്റ്റെപ്സ് ടു ഉള്ള കോണി പോലെ ഇരിക്കും. ഓക്കെ, സോ യാ ദാറ്റ്സ് പ്രെഡി മച്ച് ഇറ്റ്. ഒരു ഒരു വാക്ക് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇൻഫർമേഷൻ. ഞാൻ ക്യൂരിയസ് ആയിരുന്നു എൻ്റെ, ഞാൻ ബോട്ട് വനക്കണേക്ക് മുന്നേ ഉള്ള എങ്ങനെ ക്യൂരിയസിറ്റി ഉണ്ടായിരുന്നോ അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ലെമ്മി നോ, ഐ വിൽ എക്സ്പ്ലെയിനേറ്റ്. എന്താ പറയുക, നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും ഒരു ബോട്ട് വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ബോട്ടിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് എന്താ പറയുക മെസ്സേജ് മീ ഓർ കമൻറ്റ്, ഇവിടെ കമൻറ്റ്, ആ റിപ്ലൈ. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഒരുപാട് വീഡിയോകളൊക്കെ വരും നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ ബോട്ടും കൊണ്ട് ന്യൂ സിറ്റിയിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ന്യൂ സച്ചൻ റിവർ, സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി എന്ന് വേണ്ട, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ മീൻ പിടിക്കാൻ പോകുന്നു, അങ്ങനത്തെ പല പല. അതുപോലെ നമ്മൾ ഫിഷ് ഫൈൻഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പോവാണ്. അപ്പം അതിങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് click that bell button so that you will get the notification when I upload a video. And if you like this video, please share it with your friends and support my channel. Okay, appo nammal adivili video aayittu varunnana. Till then, it's me Aldous and Itus. Bye bye. See bye.